Hello my amigos, welcome back to another fresh video. ഇന്ന് നമ്മൾ ഡയമെൻഷൻസ് ആൻഡ് മെത്തഡോളജി ഓഫ് ബിസിനസ് സ്റ്റഡീസിലെ ഓരോ മൊഡ്യൂളിൻ്റെയും 5 മാർക്സ്, 15 മാർക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾസ് എല്ലാം നമ്മൾ നേരത്തെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ ഫോർ മോർ റെഗുലർ അപ്ഡേറ്റ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ബിസിനസ് ആൻഡ് എൻവയോൺമെൻറ്റ്. ആദ്യം നമ്മൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കും, ദെൻ 15 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കും. അതിന് ശേഷമായിരിക്കും സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകുന്നത്. അങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഏതാണെന്ന് പറഞ്ഞാൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതുവരെയും പഠിക്കാത്തവർക്ക് ഇത് ശരിക്കും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ തന്നെയാണ്. എക്സാമിന് പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക കേട്ടോ. ഇനി സെക്കൻഡ് മൊഡ്യൂളാണ് ബിസിനസ് ഇൻ ഇന്ത്യ. ഈ 5 മൊഡ്യൂൾസിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൊഡ്യൂളാണിത്. ഇതിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും ഈ ചാപ്റ്റർ ലെങ്തി ആണെന്ന് കരുതി സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ, കാരണം ഇത് നിങ്ങളുടെ മാർക്സിനെ തന്നെ ശരിക്കും എഫക്റ്റ് ചെയ്യും. ഇനി തേർഡ് മൊഡ്യൂളാണ് ടെക്നോളജി ഇൻറ്റഗ്രേഷൻ ഇൻ ബിസിനസ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി 4th മൊഡ്യൂളാണ് ബിസിനസ് എത്തിക്സ്. ഇതൊരു ചെറിയ മൊഡ്യൂളാണ്, ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളും കൂടിയാണ് കേട്ടോ. ഇനി ലാസ്റ്റ് മൊഡ്യൂളാണ് ബിസിനസ് റിസർച്ച്. ഇതിൽ നിന്നും പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസും കൂടി എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഈ സബ്ജക്റ്റിനെ കുറിച്ചൊരു ഐഡിയ ഇപ്പോൾ കിട്ടിയില്ലേ? ഇനി വേഗം തന്നെ ഈ പോർഷൻസൊക്കെ പെട്ടെന്ന് തന്നെ പഠിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ ഒന്നും കൂടി കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ, സീ യു ഗൈസ്.